വേനൽമഴയിൽ കൃഷിനാശം സംഭവിച്ച കുട്ടനാടൻ കർഷകർക്ക് നഷ്ടപരിഹാരം വൈകുന്നു. വിള ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുമെന്ന കൃഷിമന്ത്രിയുടെ വാഗ്ദാനം പാഴ്വാക്കായി. കനത്ത നഷ്ടമായിരുന്നു വേനൽമഴ കുട്ടനാട്ടിൽ വിതച്ചത്. കൊയ്ത്തിന് പാകമായിരുന്ന പാടശേഖരങ്ങൾ കർഷകരുടെ കണ്ണീരിൽ കുതിർന്നു. വ്യാപക കൃഷിനാശം നേരിട്ട എല്ലാ കർഷകർക്കും നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുമെന്ന കൃഷിമന്ത്രിയുടെ വാക്ക് പാലിക്കപ്പെടാതെ നീളുകയാണ്. മാസങ്ങൾ കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം കർഷകർക്ക് ലഭിച്ചിട്ടില്ല. ഈ കായലിലെ പകുതി ഭാഗമാണ് കൊയ്ത് ആയതുള്ളു. ഇനിയും പകുതി ഭാഗം കൊയ്യാൻ കിടക്കുകയാണ്. പകുതി ഭാഗം മുഴുവൻ വീണ്, അതായത് കതിരായപ്പോഴേ വീണ് വേനൽമഴയിൽ കൃഷി നശിച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ 7 ഇഞ്ചിൽ താഴെ പോകണം. അങ്ങനെ വല്ലതും കിട്ടിക്കൊണ്ട് മുതൽ മുടക്കം എന്ന് പറഞ്ഞാൽ 40,000 മുടക്ക് വരുന്ന 8 ഇഞ്ചിൽ നെല്ല് കിട്ടിയാൽ എന്നാ ലാഭം കിട്ടും? മുതൽ പോലും കിട്ടത്തില്ല. അതൊക്കെയാണ് കൃഷിക്കാരൻ്റെ അവസ്ഥ. അർഹിച്ച നഷ്ടപരിഹാരം ലഭിക്കാത്തതിന് പുറമെ വിളവെടുത്ത നെല്ലിൻ്റെ സംഭരണം വൈകുന്നതും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. കുട്ടനാട്ടിലെ കർഷകരിലേറെയും വിള ഇൻഷുറൻസ് പദ്ധതികളിൽ അംഗങ്ങളല്ല എന്നുള്ളതും തിരിച്ചടിയായി. ഇൻഷുർ ചെയ്യാത്തവർക്കും നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നായിരുന്നു കൃഷിമന്ത്രിയുടെ വാഗ്ദാനം. ജനം, ആലപ്പുഴ.